Pati attention. Pati salute. Pati up. Pati stand at this. Doscode Ibade Pundrail Varsh Pratana RM Bichita Randai Etilana and the DGP and Srivastava Sarana Dulkadana Jada. Administration Ibade Ipoli Dogs Codele and Patu Dog Nelevelunda. But the main item of the moon breed anula lab in Atil Patadum Pine German Shepherd and Doberman in Atil Patadum Pine Pudida to Anana. നമ്മുടെ കുടുംബത്തിലെ പുതിയ അംഗമാണ് ഈ ബീഗൾ ഇനത്തിൽപ്പെട്ട ലക്കി എന്ന് പറയുന്ന ഈ ഡോഗ്. ഇവിടെ പ്രത്യേകിച്ച് മൂന്ന് ട്രെയിനർ വർക്കാണുള്ളത്, എക്സ്പ്ലോസീവ്, ട്രാക്കർ ആൻഡ് നർക്കോട്ടിക്. നർക്കോട്ടിക് എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്ന കഞ്ചാവ് ഡിറ്റക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഹെറോയിന് ഇതേപോലെയുള്ള മയക്കുമരുന്നുകൾ പിടിക്കുന്നതിനായിട്ടാണ് നർക്കോട്ടിക്. സ്നിഫർ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പ്ലോസീവ് ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സി എമ്മിൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടുത്തെ അത് ഡ്യൂട്ടിക്ക് നമ്മൾ നേരത്തെ ഒരു 2 മണിക്കൂർ മുമ്പ് പോയി അദ്ദേഹത്തിൻ്റെ ഫംഗ്ഷൻ പ്ലേസ് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ വി ഐ പികൾ വരുമ്പോൾ എയർപോർട്ട് ഇതെല്ലാം ചെക്ക് ചെയ്യണം. പിന്നെ ഉള്ളത് നമുക്ക് ട്രാക്കറാണ്, കൊലപാതകം, മോഷണം ഇവയൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടി ആണ് ട്രാക്കർ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഡോഗുകളെല്ലാം തന്നെ 9 മാസത്തെ പരിശീലനം പൂർത്തിയായ ഹാൻഡലർമാരോടൊപ്പം കെപ്പയിലും ITBP തെക്കമ്പൂര് തുടങ്ങിയ സ്ഥലങ്ങളിൽ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന ഹാൻഡലർമാരാണ് ഇവിടെ ഉള്ളത്. നമ്മൾ സാധാരണ ഈ 3 മാസം പ്രായമുള്ള പപ്പികളെയാണ് ട്രെയിനിങ്ങിനായിട്ട് എടുക്കുന്നത്. അങ്ങനെ എടുത്ത് ഏതാണ്ട് 9 മാസത്തോളം കെപ്പ നമ്മൾ കേരള പോലീസ് അക്കാഡമി തൃശ്ശൂരിലാണ് ഇതിൻ്റെ ട്രെയിനിങ്. 9 മാസം ട്രെയിനിങ് പൂർത്തിയാക്കി അതാത് ജില്ലകൾക്ക് ഡോഗുകളെ വീതിച്ചു കൊടുക്കുകയാണ്. ഹാൻഡലർമാരോടൊപ്പം അതാത് ജില്ലകളിൽ അവർ പിന്നീട് സേവനം അനുഷ്ഠിക്കുകയാണ്.
രാവിലെ 7 മണിക്ക് ആവുമ്പോൾ ഡോഗുകളെ കെന്നൽ ഔട്ട് ചെയ്യും ട്രെയിനിങ്ങിന് വേണ്ടി കെന്നൽ ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ രാവിലെ പ്രാക്ടീസ് ആണ് ആ കൂട്ടത്തിൽ അതിന്റെ ട്രേഡ് വർക്ക് എക്സ്പ്ലോസീവ് ആണെങ്കിൽ എക്സ്പ്ലോസീവ് ട്രാക്കർ ഡോഗിനാണ് അതിൽ പ്രത്യേകം ട്രെയിനിങ് ഇതെല്ലാം നൽകി 8.5 ആവുമ്പോൾ ക്ലോസ് ചെയ്യും 8.5 ആവുമ്പോൾ ക്ലോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ അരമണിക്കൂർ വീണ്ടും നമ്മൾ ഗ്രൂമിങ്ങിനായിട്ട് തന്നെ എടുക്കുകയാണ് ഡോഗിനെ അരമണിക്കൂർ ഗ്രൂം ചെയ്യും ഗ്രൂം ചെയ്ത് ഭക്ഷണം കൊടുത്ത് ഭക്ഷണം എന്ന് പറയുമ്പോൾ രാവിലെ ഒരു 1 ലിറ്റർ പാലും രാവിലെയും വൈകിട്ടും കൂടെ ഇതിന് 400 ഗ്രാം ഡ്രൈ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ 200 ഗ്രാം ഡ്രൈ ഫുഡ് രാവിലെ പാലിനോടൊപ്പം കൊടുക്കും സാൽമൺ ഫിഷിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയ കാലിബ്ര എന്ന ഡ്രൈ ഫുഡാണ് നമ്മൾ ഈ ഡോഗിന് പ്രിഫർ ചെയ്തേക്കുന്നത് വൈകുന്നേരത്തും 4 മണി ആകുമ്പോൾ ഡോഗുകളെല്ലാം കെന്നൽ ഔട്ട് ചെയ്യും അതാത് ഡോഗുകൾക്ക് അതാത് ഹാൻഡ്ലർമാർ അതിൻ്റെ ട്രേഡ് വർക്കുകൾ പരിശീലിപ്പിക്കും കൂടാതെ വ്യായാമം ഹഡിൽസ് ജമ്പിങ് മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യും അതിനുശേഷം 5 മണിയാകുമ്പോൾ വീണ്ടും 1.5 മണിക്കൂർ ഗ്രൂമിംഗ് ആണ് ഗ്രൂമിംഗ് എന്ന് കഴിഞ്ഞ് വീണ്ടും അതിന് ഭക്ഷണം കൊടുത്ത് കെന്നൽ 5.5 ആകുമ്പോഴത്തേക്ക് കെന്നൽ എല്ലാ ഡോഗുകളെയും നമ്മൾ കെന്നൽ ഇൻ ചെയ്തിരിക്കും ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട നായയാണ് പേര് ജാക്ക് എന്നാണ് ഇത് നർക്കോട്ടിക് വിഭാഗത്തിൽപ്പെട്ട നായയാണ് റെയിൽവേക്കാണ് ഇത് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് ഈ ഡോഗിന് 9 മാസത്തെ പരിശീലനമാണ് കൊടുത്തിരുന്നത് തൃശ്ശൂർ കേരള പോലീസ് അക്കാഡമിയിലാണ് ഇതിൻ്റെ ട്രെയിനിങ് പൂർത്തീകരിച്ചത് പ്രധാനമായും ഇത് ചെയ്യുന്നത് ഹ്യൂമൻ ബോഡി ചെക്ക് ബാഗ് ചെക്കിംഗ് വെഹിക്കിൾ ചെക്കിംഗ് ഗ്രൗണ്ട് ചെക്കിംഗ് മുതലായവയാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ പ്രധാനമായും പരിശോധനയുള്ളത് ബാഗുകൾ പ്ലാറ്റ്ഫോമിലുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ എന്നിവയാണ് ഞങ്ങൾ ചെക്ക് ചെയ്യുന്നത് പ്ലാറ്റ്ഫോമിൽ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഒരു ബാഗിൽ നിന്നും ആ ആർട്ടിക്കിൾ കണ്ടെത്താൻ കഴിഞ്ഞത് 16 കിലോ കഞ്ചാവാണ് അതിലുണ്ടായിരുന്നത് അത് ഞങ്ങൾ ഉടനെ തന്നെ റെയിൽവേ പോലീസ് ഓഫീസിൽ അറിയിക്കുകയും അദ്ദേഹത്തെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു കേരള പോലീസ് ഡോഗ് സ്ക്വാഡിൽ ആദ്യമായിട്ടാണ് ബീഗിൾ ഇനത്തിലുള്ള നായ വരുന്നത് ഇവൻ്റെ പേര് ലക്കി എന്നാണ് ഇപ്പോൾ 1 വയസ്സായിട്ടുണ്ട് പ്രായം തൃശ്ശൂരിലെ കേരള പോലീസ് അക്കാഡമിയിലാണ് ട്രെയിനിങ് കഴിഞ്ഞത് എക്സ്പ്ലോസീവ് വിഭാഗത്തിലാണ് ബീഗിൾസിന് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇവരെ കൊണ്ടുനടക്കാനുള്ള ഫ്ലെക്സിബിലിറ്റിയാണ് മെയിനായിട്ട് എയർപോർട്ടിൽ പിന്നെ ഇവിടെ ടെമ്പിൾ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയുള്ള പ്രധാന ഡ്യൂട്ടികളെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ ഇവരും ലാബുലാണ് തിരുവനന്തപുരം സിറ്റി ഡോഗ് സ്ക്വാഡിലെ ഡോഗ് കോളി ഞങ്ങൾ 2017 NDCD നാഷണൽ ട്രെയിനിങ് സെൻറ്റർ ഫോർ ഡോഗ്സ് തെക്കൻപൂർ മധ്യപ്രദേശാണ് അവിടെ ട്രെയിനിങ് കഴിഞ്ഞ ഡോഗാണ് 2018 മുതൽ തിരുവനന്തപുരം സിറ്റിയിൽ ഡ്യൂട്ടി ചെയ്യുന്നു ഇവർ മധ്യപ്രദേശിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ട് തന്നെ BSF കീഴിലാണ് ഇപ്പോൾ അവരെ കമാൻഡ് ചെയ്യുന്നത് ഹിന്ദിയിലാണ് കമാൻഡ് ഇവിടെ ട്രാക്കർ ഡോഗ് ആയിട്ടാണ് ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നത് ഞങ്ങൾ 2018 സൈനിക സ്കൂളിൽ കഴക്കൂട്ടം BSൽ ഒരു കുട്ടിയുടെ മിസ്സിങ്ങായിട്ട് ബന്ധപ്പെട്ട് അന്ന് പുറത്തേക്കാണ് ആ കുട്ടി അവിടെ നിന്ന് മിസ്സായതെന്നൊരു ക്ലൂ കൊടുത്തത് ഞങ്ങൾ ഡോഗ് സ്ക്വാഡിൻ്റെ ശ്രമം കൊണ്ടാണ് പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴക്കൂട്ടം BSലുണ്ടായ മോഷണങ്ങൾ അതിൽ പ്രതിയെക്കുറിച്ചുള്ള ഒരു CCTV ക്ലൂ കൊടുത്തത് അതിന് സഹായം കഴിഞ്ഞു ഡോഗിൻ്റെ വർക്കുമുണ്ട് Thank you.
2015 കെപ്പയിൽ നിന്നും ട്രെയിനിങ് കഴിഞ്ഞ ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട ഡോഗാണ്. ഇതിൻ്റെ നമ്മുടെ വിളിക്കുന്ന വിളിപ്പേരെന്ന് പറയുന്നത് കല്യാണി എന്നാണ്. ഇതിപ്പോൾ രണ്ട് നാടൻ ബോംബ് ഐറ്റംസ്, അതായത് മെഡിക്കൽ കോളേജിൽ പി എസിൽ ഒരു ക്രൈമിന് ആസ്പദമായ ഒരു നാടൻ ബോംബും, തുമ്പ പി എസിൽ ക്രൈമിന് ആസ്പദമായ ഒരു നാടൻ ബോംബും കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം ഒരു പ്രസിദ്ധമായ ഒരു ഡോഗാണ് കല്യാണി. നമ്മളിപ്പോൾ ഒരു ഡെമോ കാണിക്കുകയാണ്. ഇത് ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള RDX ആണ്. RDXൻ്റെ വളരെ കുറച്ച് അംശം മാത്രമേ ഇതിലുള്ളൂ, കുറച്ച് കണ്ടൻറ്റേ ഉള്ളൂ. ഇത് പോലും ആ നമ്മുടെ ഡോഗ് ലക്കി എന്ന് പറയുന്ന ഡോഗ് ഓരോ ബോക്സും മണത്ത് ഇത് ഉള്ള ബോക്സ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ഡെമോയാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇത് ഷീറ്റ് എക്സ്പ്ലോസീവ് ആണ്. RDXനെ പോലെ തന്നെ ഹൈലി മാരകമായിട്ടുള്ള എക്സ്പ്ലോസീവ് ആണ് ഷീറ്റ് എക്സ്പ്ലോസീവ്. ഇത് വണ്ടിക്കകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മുടെ ഡോഗ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ ഇപ്പം കാണിക്കാൻ പോകുന്ന ഡെമോ. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കല്യാണി എന്ന ഡോഗിനെയാണ്. നമ്മളിനി അടുത്ത ഡെമോ കാണിക്കുന്നത് നാർക്കോട്ടിക് ഡോഗിനെ കൊണ്ടാണ്, ഹ്യൂമൻ ബോഡി സെർച്ച് ആണ്. അതായത് ഇത് കഞ്ചാവാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ എല്ലാം വഴിതെറ്റിക്കുന്ന ഒരു മരുന്നാണല്ലോ കഞ്ചാവ്. ഈ കഞ്ചാവ് നമ്മൾ ഈ നിൽക്കുന്ന 6 പേരിൽ ഒരാളുടെ ശരീരത്തിൽ നമ്മളിത് ഒളിപ്പിച്ച് വെക്കുകയാണ്. ആ ഒളിപ്പിച്ച് വെക്കുന്ന വ്യക്തിയെ മണത്ത് ആ ഡോഗ് കണ്ടുപിടിച്ച് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് ട്രാക്കർ ഡോഗിൻ്റെ ഒരു വിഭാഗമാണ് ചെയ്യാൻ പോകുന്നത്, ഡെമോ ചെയ്യാൻ പോകുന്നത്. സെൻറ്റ് ഐഡൻറ്റിഫിക്കേഷനാണ്, അതായത് ഒരു ആർട്ടിക്കിൾ ടു മാൻ, ആർട്ടിക്കിളിൽ നിന്ന് മനുഷ്യനിലേക്ക്. ഇപ്പോൾ ഒരാ തെഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കിട്ടുന്ന അയാളുടെ ആർട്ടിക്കിൾ എന്ത് മെറ്റീരിയൽ, ക്ലോത്ത് ആയാലും അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽ ആയാലും അതിൽ ഡോഗിന് സ്മെല്ല് കൊടുത്ത് ഡോഗ് ആളിനെ കണ്ടുപിടിക്കുന്ന, ഹ്യൂമനെ കണ്ടുപിടിക്കുന്ന ആ ഡെമോയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്.
ഇപ്പൊ നിങ്ങൾ കണ്ടത് ടിപ്പു എന്ന ട്രാക്കർ ഡോഗിന്റെ ഫയർ ജമ്പാണ്.